നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി, വെറ്റിനറി ഡോക്ടർ. എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു പട്ടിക്കുട്ടിയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ പട്ടിക്കുട്ടിയെ പരിചരിക്കേണ്ടത്? എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഇന്നത്തെ വീഡിയോ 3 മാസത്തിന് താഴെയുള്ള പട്ടിക്കുട്ടികളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രായമുള്ള പട്ടിക്കുട്ടിയെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നതാണ്. ഒരു പട്ടിക്കുട്ടിയെ 35 ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവയുടെ അമ്മയിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കൂ. 35 വയസ്സിന് താഴെയുള്ള പട്ടിക്കുട്ടികളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അമ്മയുടെ മുലപ്പാലിൽ നിന്നും ലഭിക്കുന്ന പ്രതിരോധ ശേഷി അവർക്ക് ലഭിക്കാതെ വരികയും അതുമൂലം തന്നെ പലവിധ അസുഖങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ പട്ടിക്കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ നടത്തണം. പട്ടിക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. പട്ടിക്കുട്ടികളുടെ പരിചരണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അവയുടെ വിര ഇളക്കൽ അഥവാ ഡീവർമിങ് എന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ പട്ടിക്കുട്ടി വരുമ്പോൾ അതിൻ്റെ വയറ് വലുതായി ഒരുപാട് വലുതായിരിക്കുക, അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും, അതൊക്കെ തന്നെ വിരയുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. 3 മാസം വരെ പ്രായമായ പട്ടിക്കുട്ടികൾക്ക് എല്ലാ 15 ദിവസവും കൂടുമ്പോഴും നിങ്ങൾ വിര മരുന്ന് കൊടുക്കേണ്ടതുണ്ട്. ഉള്ളിലുള്ള വിരകളെ കളയുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പട്ടിക്കുട്ടികളുടെ ദേഹത്തുള്ള ചെള്ളുകളും പേനുകളും പോക്കുക എന്നുള്ളത്. അതിനായി പല വിധത്തിലുള്ള സ്പ്രേകളും പൗഡറുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ പപ്പി സേഫ് എന്നെഴുതിയ ബോട്ടിലുള്ള പൗഡറുകളും സ്പ്രേകളും മാത്രം അതിനായി യൂസ് ചെയ്യുക. മിക്ക സ്പ്രേകളും പട്ടിക്കുട്ടികൾക്ക് ടോക്സിക് ഉള്ളതാണ്. അതിനാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രതിരോധ ശക്തിയെപ്പറ്റി? അമ്മയിൽ നിന്നും കിട്ടുന്ന പ്രതിരോധ ശക്തി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അവർക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കാനായി കൃത്യമായുള്ള കുത്തിവയ്പ്പുകൾ ആവശ്യമാണ്. നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മുടെ പട്ടിക്കുട്ടികൾക്കും വാക്സിനേഷനുകൾ ആവശ്യമാണ്. 45-ാമത്തെ ദിവസത്തിൽ ആദ്യത്തെ കുത്തിവയ്പ്പ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അവർ 60-ാമത്തെ ദിവസം പ്രായമാകുമ്പോൾ 2-ാമത്തെ വാക്സിനേഷൻ നമ്മൾ എടുക്കണം. ഈ 2 വാക്സിനേഷനുകളും എടുക്കുന്നത് വരെ അവരുടെ പ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ എപ്പോഴും അവരെ വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 3-ാമത്തെ വാക്സിനേഷൻ 90-ാമത്തെ ദിവസമാണ് എടുക്കുന്നത്. ആൻറ്റി റേബിസ് അഥവാ പേവിഷബാധയ്ക്കുള്ള വാക്സിനും മൾട്ടി കമ്പോണൻറ്റ് വാക്സിനുമാണ് നമ്മൾ 3-ാമത്തെ വാക്സിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ 3 വാക്സിനേഷനുകളും കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാ വർഷവും നമ്മൾ 2 വാക്സിനുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ പട്ടിക്കുട്ടികൾക്ക് കൃത്യമായ കുത്തിവയ്പ്പുകളും അതുപോലെ തന്നെ വിര ഇളക്കുകയും ഒക്കെ ചെയ്താൽ അവരുടെ ഹെൽത്ത് വളരെ നല്ലതായിരിക്കും. എന്നാൽ ഈ മരുന്നുകൾക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് അവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം. 3 മാസത്തിൽ താഴെ പ്രായമുള്ള പട്ടിക്കുട്ടികൾക്ക് നമ്മൾ ദിവസത്തിൽ 5 പ്രാവശ്യം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അമ്മയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവരുടെ 1 നേരത്തെ ഭക്ഷണം ഏതെങ്കിലും ഒരു മിൽക്ക് റീപ്ലേസർ ആയിരിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സെർലാക്ക് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഡോഗ് സെർലാക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഒരിക്കലും ഹ്യൂമൻ സെർലാക്ക് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും 1 നേരം ഒരു ഡോഗ് സെർലാക്ക് ഇൻക്ലൂഡ് ചെയ്യുക. പട്ടിക്കുട്ടികളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ എഗ് നമ്മൾക്ക് അവയുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലില്ലാതെ വേണം നിങ്ങൾ കൊടുക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രമേ ചിക്കൻ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ചിക്കൻ പീസിൽ 1 നുള്ള് മഞ്ഞപ്പൊടിയോ 1 നുള്ള് ഉപ്പോ ഇട്ടതിന് ശേഷം കുറച്ചേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഒരു സൂപ്പ് പോലെ അവർക്ക് കൊടുക്കുക. 2 നേരം നിങ്ങൾക്ക് ചിക്കൻ കൊടുക്കാം. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പപ്പി ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പപ്പി സ്റ്റാർട്ടർ എന്നെഴുതിയിരിക്കുന്ന ഫുഡുകൾ മാത്രമേ 3 മാസത്തിന് താഴെയുള്ള പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പപ്പി സ്റ്റാർട്ടർ ഫുഡ് എത്രയാണോ കമ്പനി പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി അതേ അളവ് നിങ്ങൾ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. ഒരു പേസ്റ്റ് പോലെ ആകുമ്പോൾ ആ പേസ്റ്റ് നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് കഴിക്കാനായി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അവരുടെ ഡയറ്റിൽ ഏതെങ്കിലും ഒരു മിൽക്ക് റീപ്ലേസർ, ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രോട്ടീൻ സോഴ്സ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു ഫുഡ്, ഇത് 3 എണ്ണം ഇൻക്ലൂഡ് ചെയ്ത് 1-5 നേരമായിട്ട് നമുക്ക് ഫുഡ് ക്രമീകരിക്കാം. 3 മാസത്തിന് താഴെയുള്ള പട്ടിക്കുട്ടികളിൽ അവയുടെ വളർച്ച വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഫുഡിൽ നമ്മൾ മൾട്ടി വൈറ്റമിനുകളും കാൽസ്യം സിറപ്പുകളും ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് വൈറ്റമിൻ സിറപ്പും കാൽസ്യം സിറപ്പും കൊടുക്കാവുന്നതാണ്. എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ കോമൺ ഹ്യൂമൻ ഫുഡായിട്ടുള്ള ഒനിയൻ, ഗാർലിക്,
അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റുകൾ, ഓറഞ്ച്, ലെമൺ ഇതൊന്നും തന്നെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചല്ലേ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു പട്ടിക്കുട്ടി വീട്ടിലുണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ വീട് പപ്പി പ്രൂഫ് ആയിരിക്കണം. പട്ടിക്കുട്ടികൾ വളരെ കുസൃതിയുള്ളവരാണ്. നിങ്ങളുടെ വീട്ടിലുള്ള തുണി, എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോളുകളൊക്കെ അവർ എടുത്ത് കടിച്ചേക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊണ്ടയിൽ കുടുങ്ങുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റാറ്റ് പോയിസൺ, നാഫ്റ്റലിൻ ടാബ്ലറ്റ്സ്, അതുപോലെ വിഷമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പെടാത്ത രീതിയിൽ നിങ്ങൾ ദൂരെ മാറ്റി വെക്കുക. എങ്ങനെയാണോ കൊച്ചു കുട്ടികൾക്കായി നമ്മൾ വീടൊരുക്കുന്നത്, അതുപോലെ തന്നെ പട്ടിക്കുട്ടികൾക്കായും നമ്മുടെ വീട് ഒരുക്കേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിചരണവുമാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി സ്നേഹം അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെപ്പറ്റിയോ പക്ഷികളെപ്പറ്റിയോ ഉള്ള ഏതൊരുവിധ സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാനായി എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. നിങ്ങൾക്കുള്ള എല്ലാവിധ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ഞങ്ങളുമായി നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.